നേച്ചർ ലൈഫ് ഇന്റർനാഷണലിന്റെ ഹീലിംഗ് മുടി ടിവിയിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിവിധ തരം സാലഡുകളാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ സാലഡ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ശശിഭൂഷൺ മാഷാണ്. മാഷിനെ ഈ ഹീലിംഗ് ഫുഡ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് അതേപോലെ തന്നെ പപ്പയ്യ സാലഡാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വേണ്ട ചേരുവകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവയുടെ ക്യാരറ്റും പപ്പായും ചീകി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അല്പം തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയിൽ ഇഞ്ചി അതേപോലെ കരിവേപ്പിൻ്റെ ഇല പച്ചമാങ്ങ എന്നിവ അല്പം ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമാങ്ങ കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് പുളിക്ക് പറ്റിയ നാരങ്ങനീര് ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. പുളി രുചി പ്രകൃതിദത്തമായ നമ്മുടെ അനുവദിച്ചിട്ടുള്ള പുളിക്ക് പറ്റിയൊരു സാധനം ചേർക്കാം. പിന്നീട് ഇവിടെ ഒരല്പം ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി ഇലയുണ്ട്. ഇവിടെ ക്യാരറ്റ് എത്രത്തോളം എടുത്തിട്ടുണ്ട്? ക്യാരറ്റ് ഒരു രണ്ട് ക്യാരറ്റ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് കഷ്ണം പപ്പായ, ഒരു പപ്പായ പകുതി, അതും ചീകി വെച്ചിരിക്കുകയാണ്. അതെ അതെ. ഇത്രയാണ് നമ്മളുടെ ഈ സാലഡിന് വേണ്ട ചേരുവകൾ. തേങ്ങ ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു അല്പം പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളക് നമ്മൾ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട്. പിന്നെ കരുവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ മാങ്ങ, പിന്നെ ഉപ്പ് ഇന്ദുപ്പും ചേർത്ത് അടിച്ചതാണ്. ചേരുവകളും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാലഡിൻ്റെ എല്ലാ ചേരുവകളായി. ഇനി അത് നമുക്കത് മിക്സ് ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഈ വലിയൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാം. എല്ലാവർക്കും അറിയാലോ സാലഡിൻ്റെ പ്രത്യേകതകൾ. നമ്മുടെ പ്രകൃതി ജീവനത്തിൽ സാലഡ് ഒഴിച്ചുവിടാൻ വയ്യാത്ത ഒരു ഭക്ഷണമാണ്. ഏതിൻ്റെ കൂടെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, ചോറ് ഉണ്ണുമ്പോഴായാലും കുറച്ച് ഭാഗം വേവിക്കാത്തത് കഴിക്കണം. സാലഡ് രൂപത്തിൽ കഴിച്ചാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ഇവിടെ ഈ പപ്പയ ആണെങ്കിലും അതിൻ്റെ ആ ഗുണങ്ങൾ വളരെ കൂടുതലായി നമുക്ക് ലഭിക്കുകയാണ് എന്ന് അറിയാം. നമുക്കറിയാവുന്നതാണ് അത് വേവിക്കുമ്പോൾ അതിൻ്റെ തനത് രുചിയും മാറുന്നു, അതേപോലെ തന്നെ ഗുണവും മാറുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും പച്ചക്കറി എന്നുള്ള പേര് തന്നെ പച്ചക്കറി കഴിക്കാം എന്നുള്ളതാണ്. ഒന്ന് രണ്ട് പേർക്ക് അല്ല, ഒരു മൂന്ന് പേർക്ക് കഴിക്കാവുന്ന നല്ല എന്നെക്കാളും കൂടുതൽ പേർക്ക് കഴിക്കാം അല്ലേ? വേറൊരു ഭക്ഷണത്തിൻ്റെ കൂടുതൽ കഴിക്കാം. ഇപ്പോൾ വേഗം നമ്മൾ സാധാരണ നമ്മൾ ചോറാണ് അധികം കഴിക്കുക. അതെ, സത്യത്തിൽ അധികം കഴിക്കേണ്ടത് ഇതേപോലെ വേവിക്കാത്ത സാധനങ്ങളാണ്. പിന്നെ വൈകുന്നേരമാണെങ്കിലും ഒരിക്കലും വേവിച്ചത് കഴിക്കുന്നത് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് ആക്കണം നമ്മൾ, ഇല്ലെങ്കിൽ ഇതേപോലെ സാലഡുകൾ ആക്കണം. വേവിച്ച ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും രാവിലത്തെ ഭക്ഷണമായാലും ശരി, ഉച്ചയിലെ ഭക്ഷണമായാലും ശരി, അതിൻ്റെ കൂടെ ഒരു സാലഡ് ഒപ്പം കഴിക്കുന്നത് വേവിച്ചതിൻ്റെ ദഹനത്തിനും കൂടി വളരെ എളുപ്പമാക്കും. ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിറ്റാമിൻ എ ധാരാളമുള്ളതാണ്. മാത്രമല്ല പപ്പായ നമുക്ക് പ്രാദേശികമായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അതെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടെ ക്യാരറ്റിന് പകരം നമുക്ക് വേറെ പച്ചക്കറി ഏതും ഉപയോഗിക്കാം കേട്ടോ. അധികം പച്ചക്കറികൾ ചേർക്കണ്ടെന്ന് മാത്രം, ഒന്നോ രണ്ടോ ഇനങ്ങൾ ചേർക്കാം. എപ്പോഴും ഓരോന്ന് കഴിക്കുന്നതായിരിക്കും ആദ്യം നല്ലത് അല്ലേ? ഡെക്കറേഷൻ വർക്കും ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ്. ക്യാരറ്റ് പപ്പായ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സാലഡ് പരിചയപ്പെടാം. അടുത്ത സാലഡ് നമ്മൾ മത്തങ്ങ കുമ്പളം
സാലഡാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. അപ്പോൾ മത്തങ്ങ, കുമ്പളങ്ങ, ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് മാഷ് അത് വിവരിച്ച് തരും. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. പ്രധാനമായിട്ടുള്ള ചേരുവ മത്തങ്ങയും കുമ്പളങ്ങയാണ്. പിന്നെ മറ്റ് നമുക്ക് സ്വാദിന് വേണ്ടിയിട്ടുള്ളതാണ് ഇഞ്ചിയുണ്ട്, അതേപോലെ കാപ്സിക്കം ചെറുതായി മുറിച്ച് വെച്ചാണ്. പിന്നെ ഇന്ദുപ്പ്, പുളിക്ക് വേണ്ടി ഇവിടെ ചെറുനാരങ്ങ നീരാണ്. അതേപോലെ ഇത് വേറൊരു ടേസ്റ്റാണ് പുതിനയില. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയ പുതിന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ഒരു പണിയുള്ളൂ. നമുക്ക് നോക്കാം. മത്തൻ നാടൻ മത്തൻ തന്നെയാണ്. കുമ്പളങ്ങ എപ്പോഴും നമ്മൾ കുമ്പളങ്ങ ജ്യൂസായിട്ടും എല്ലാത്തിനും കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കുമ്പളങ്ങ ഒരു ആൽക്കലൈൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ അസിഡിറ്റി അത് നിർവീര്യമാക്കാനായിട്ട് എപ്പോഴും ആൽക്കലൈൻ ഫുഡ് വേണം. അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ സാലഡ് ഏറ്റവും നല്ലതായിരിക്കും. കുമ്പളങ്ങയും മത്തനും നല്ല കോമ്പിനേഷനാണ് കറി ഉണ്ടാക്കാനും. അതെ അതെ, മത്തങ്ങയ്ക്കാണെങ്കിൽ ഒരു നേരിയും മധുരവും ഉണ്ടാവും. അതെ അതെ. സാലഡ് വളരെ എളുപ്പത്തിലാണ് നമ്മളത് ചെയ്യാൻ പറ്റും. ഒരു നേരം വൈകിട്ടൊക്കെ നമുക്ക് സാലഡ് മാത്രം കഴിച്ചാലും വളരെ നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ വേവിച്ച ഫുഡ് അധികം കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ല ഉറക്കത്തിനും അതേപോലെ ദഹനത്തിനും നല്ലത്. ഇന്ദുപ്പ് ചേർക്കാം. അല്പം പുതിനയില ഒരു രുചി വ്യത്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പം മത്തൻ, കുമ്പളം, അതേപോലെ ചെറുനാരങ്ങ നീര്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇന്ദുപ്പ്, ആ ക്യാപ്സിക്കം, ഇത്രയും കാര്യങ്ങളുണ്ട്. അത് പാത്രം കുറച്ച് ചെറുതായി പോയി ഇളക്കാൻ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു നല്ല ബൗളെടുത്ത് അടുത്ത നമ്മുടെ സാലഡ് പിണ്ടി, മാങ്ങ എന്നിവ കൊണ്ടുണ്ടാക്കുന്നതാണ്. വാഴപ്പിണ്ടി, വാഴപ്പിണ്ടി, മാങ്ങ സാലഡ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാഷ് നമുക്ക് പരിചയപ്പെടുത്തിയത്. പ്രധാനമായിട്ട് വാഴപ്പിണ്ടി തന്നെ. അപ്പോൾ അതിലേക്ക് പുളിക്ക് വേണ്ടി നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. അത് ചേർക്കാം. അത് നമ്മൾ പുളിയുടെ ഒരു അളവിനനുസരിച്ച് ചേർത്താൽ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാങ്ങയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അല്പം ഇഞ്ചി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ് ചേർക്കാം. അതേപോലെ പച്ചമുളക്, എപ്പോഴും പച്ചമുളക് കുരുവില്ലാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ. പിന്നെ ഇന്ദുപ്പ്. ഇവിടെ നമ്മൾ ഇല ഇട്ട് മല്ലിച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. മല്ലിയില, മല്ലിയില. ഇപ്പോൾ ഇത്രയും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പിണ്ടി സാലഡ്, വാഴപ്പിണ്ടി സാലഡ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് സാലഡുകളാണ് പരിചയപ്പെട്ടത്. ക്യാരറ്റ്, പപ്പായ സാലഡ്, അതേപോലെ തന്നെ പിണ്ടി മാങ്ങ, ആ പിണ്ടി മാങ്ങ സാലഡ്, ഒപ്പം മത്തൻ കുമ്പളം സാലഡ്. അപ്പോൾ ഈ മൂന്ന് സാലഡുകൾ നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക. പച്ചക്കറികൾ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും വേവിച്ചതിനോടൊപ്പം തന്നെ ഇതേപോലെ പച്ചക്ക് വേവിക്കാത്ത ഒരു ഭക്ഷണം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ദഹനത്തെ വളരെ ലഘൂകരിക്കും. മാത്രമല്ല അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് നമ്മളിൽ ഒരുപാട് ഗുണങ്ങൾ, അതെ, ശരീരത്തിന് മൊത്തത്തിൽ ഗുണങ്ങൾ നൽകും. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്താൻ സാധിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഹീലിംഗ് ഫുഡ് ടി വിയുടെ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവരും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കണം. താങ്ക് യു.